സനാതന ധർമ്മം മലേറിയയും ഡെങ്കിപ്പനിയും പോലെ എത്രയും പെട്ടെന്ന് തുടച്ചു നീക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഉദയനിധി സ്റ്റാലിൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു അഭിപ്രായം പറയുന്നു. ഈ അഭിപ്രായത്തെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങൾ പല രാഷ്ട്രീയ മേഖലകളിൽ നിന്നും ഉദയനിധി സ്റ്റാലിൻ നേരിടേണ്ടി വരുന്നുണ്ട്. അതിന് അദ്ദേഹം മറുപടിയും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചർച്ച ചെയ്യാം, എന്താണ് ഈ സനാതന ധർമ്മം? ഈ സനാതന ധർമ്മത്തിന്റെ വാക്കർത്ഥം പറയുകയാണെങ്കിൽ ഹിന്ദു മതത്തിലെ ചില കർത്തവ്യങ്ങൾ. ഇപ്പൊ നമുക്കറിയാം, ഏതൊരു മതമാണെങ്കിലും, ക്രൈസ്തവ മതമാണെങ്കിലും, മുസ്ലിം മതമാണെങ്കിലും, ഇനി ഹിന്ദു മതമാണെങ്കിലും, ഈ ഭൂമിയിൽ ഏതൊക്കെ മതങ്ങളുണ്ടോ ആ മതത്തിനൊക്കെ അത് നടത്തിക്കൊണ്ടു പോകാനുള്ള കൃത്യമായ ഒരു നിയമ സംഹിത ഉണ്ടാവണം. അങ്ങനെയുള്ള ഹിന്ദു മതത്തിന്റെ ഒരു നിയമ സംഹിതയ്ക്ക് വാക്കർത്ഥം കൊണ്ട് നമുക്ക് സനാതന മൂല്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി കൂടുതൽ വിശദമായിട്ട് സനാതന ധർമ്മത്തെ പറ്റി സംസാരിക്കുന്ന സമയത്ത് വിഭാഗമോ ജാതിയോ വർഗമോ പരിഗണിക്കാതെ എല്ലാ ഹിന്ദുക്കൾക്കും ബാധകമായ ഒരു കർത്തവ്യം എന്നതാണ് സനാതന ധർമ്മത്തിന്റെ അർത്ഥം. ഈ സനാതന ധർമ്മം എന്നുള്ളത് സ്വധർമ്മത്തിന്റെ വിപരീതമായിട്ട് പറയാം. സ്വധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാസ്റ്റ് തിരിച്ച്, ജാതി തിരിച്ച്, ജനങ്ങളെ വേർതിരിച്ച് കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഈ ബ്രാഹ്മണന് പ്രത്യേക മുൻതൂക്കം, ഈഴവന് താഴെത്തട്ട്, ഈഴവൻ ബ്രാഹ്മണനെ കാണുമ്പോൾ മാറി നടക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അത് പറയുന്നത് സ്വധർമ്മത്തിലാണ്. ഈ സ്വധർമ്മം എന്ന് പറയുന്നത് സനാതന ധർമ്മത്തിന്റെ നേർ വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ വിഭാഗമോ ജാതിയോ വർഗമോ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ ഹിന്ദുക്കളും പാലിച്ചു പോരേണ്ട ധർമ്മത്തിന്, കർത്തവ്യത്തിന് എന്ത് പറയും? സനാതന ധർമ്മം എന്ന് പറയും. അതൊരു വലിയ തെറ്റായിട്ടുള്ള കാര്യമായിട്ടൊന്നും തോന്നില്ല. എന്തുകൊണ്ടാണ് ഉദയനിധി സ്റ്റാലിൻ ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ പുള്ളി ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ ഇത് എന്താണ് സാധനം എന്ന് പുള്ളിക്ക് അറിയുണ്ടാവില്ല, എനിക്ക് അതിനെപ്പറ്റി ധാരണയില്ല, ആളെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതൊരാൾ സ്വീകരിച്ചു എന്ന് കരുതിയോ, ഇത് പ്രചരിപ്പിച്ചു എന്ന് കരുതിയോ ഒന്നും സംഭവിക്കാനില്ല. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 25, 26, 27, 28 പ്രകാരം ഏതൊരു മതം പ്രചരിപ്പിക്കാനും അത് സ്വീകരിക്കാനുമുള്ള അവകാശമുള്ള ഈ രാജ്യത്ത് ഉദയനിധി സ്റ്റാലിൻ ഇത്തരത്തിലുള്ള പ്രസ്താവന പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയില്ല. ആത്മാർത്ഥമായിട്ട് പറയാം, പുള്ളി പുള്ളിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു, അതിനോട് യോജിക്കാൻ കഴിയില്ല. പുള്ളിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. ഓക്കെ, അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. എന്നതിന്റെ പേരിൽ ചില ആളുകൾ രംഗത്ത് വന്നിട്ട് ഉദയനിധി സ്റ്റാലിന്റെ കഴുത്തറക്കുന്നവർക്ക്, തലവെട്ടുന്നവർക്ക് കോടികൾ പ്രഖ്യാപിക്കുമ്പോൾ അതെങ്ങനെ ഒരു ന്യായമായിട്ട് ഇവിടെ പരിഗണിക്കാൻ കഴിയും? ഈ ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ സനാതന ധർമ്മ ആശയങ്ങളോട് താല്പര്യമില്ല എങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിനെതിരെ സംസാരിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള അവകാശവും നമുക്കില്ല. പുള്ളിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ പുള്ളിക്ക് അത് തുറന്നു പറയാനും അവകാശം നൽകുന്ന ആർട്ടിക്കിൾസ് ഉള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. അല്ലാതെ മതം പ്രചരിപ്പിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു രാജ്യമൊന്നുമല്ല നമ്മുടെ രാജ്യം. മതമില്ലാത്തവർക്കും വേണ്ടിയുള്ള രാജ്യമാണ്, അവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിക്കുന്ന രാജ്യമാണ്. ഓക്കെ, അതിന്റെ പേരിൽ ഉദയനിധി സ്റ്റാലിൻ ഇത് പറഞ്ഞു എന്നതിന്റെ പേരിൽ നിങ്ങൾ കഴുത്ത് വെട്ടും, തല വെട്ടും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേസാണ്. എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്ക് ഇത്രയും ഇങ്ങനെ തുമ്മിയത്തെറിക്കുന്ന മൂക്കാണോ നിങ്ങളൊക്കെ ധർമ്മം? എനിക്കത് അറിയാൻ പാടില്ലാതെ നീ ഇത്രയും തുമ്മിയത്തെറിക്കുന്ന മൂക്കാണോ നിങ്ങളുടെയൊക്കെ വിശ്വാസം? ഇവിടെ ഇന്ന് ഉദയനിധി സ്റ്റാലിൻ വാദം വരാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെങ്കിൽ അത് അങ്ങനെ പറഞ്ഞു എന്ന് വെക്കാനുള്ളതിന് പിന്നെ അതീ കയറി അങ്ങ് ഇടപെട്ട് കഴുത്ത് വെട്ടിയാ ശരിയാവുന്ന തീരുമാനിക്കുന്നതാണോ? കുറെ വിഡ്ഢികൾ എന്നിട്ട് അതിനൊരു അഭിപ്രായം പറഞ്ഞേക്കാണ്. ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ഇവിടത്തെ സനാതന ധർമ്മം അംഗീകരിക്കുന്ന ആളുകളെയൊക്കെ കൊന്നു കളയാനാണെന്ന്. എങ്ങനെ ഇരിക്കണം ഇതെന്താറിയോ, ജനങ്ങളുടെ ഇടയിൽ വളച്ചൊടിച്ച് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. പുള്ളി പറഞ്ഞത് എന്താ, അങ്ങനെയുള്ള ഒരു സാധനം ഇല്ലാതിരിക്കുന്നതാ എന്ന് വെച്ചാൽ അതിനെ തുടച്ച് നിൽക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് പ്രചരിപ്പിച്ച് ആളുകളിലേക്ക് എത്തിക്കാതിരിക്കുക, അത്രയുള്ളൂ അതിന്റെ അർത്ഥം. അല്ലാതെ അത് ശീലിച്ചു വന്നവരെയൊക്കെ കൊന്നു കളയാന്നല്ല. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി ഇടക്കിടക്ക് പറയുന്നുണ്ട് കോൺഗ്രസ് വിമുക്ത ഭാരതം, എന്താ കോൺഗ്രസ്സുകാരെയൊക്കെ കൊന്നു കളയുന്നു അതിന്റെ അർത്ഥം? അല്ലല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? ഇനി ഇത് സ്പ്രെഡ് ചെയ്യാതെ കോൺഗ്രസ് ജയിച്ചു വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് വെച്ചാൽ അവരുടെ ഇപ്പോ ബി ജെ പി ഭരണം കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയെടുക്കുക, ഇത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം. അതെന്താ, മോദി പറയുമ്പോ ഒരു രീതി, ഉദയനിധി പറയുമ്പോ വേറെ രീതിയാണോ? രണ്ടാളും പറയുന്നത് അവരവരുടെ ഭാഷ ആശയങ്ങൾ വെച്ചിട്ടാണല്ലോ. അതെങ്കിലും മനസ്സിലാക്കാനുള്ള ബോധം കാണിക്കണ്ടേ? ഞാൻ ഇതിൽ മമതാ ബാനർജി എടുത്ത സ്റ്റാൻഡിൽ ഉറച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഒരു വിഭാഗത്തെ വേദനിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളോട് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മമതാ ബാനർജി പറഞ്ഞു. ഉദയനിധി സ്റ്റാലിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉപദേശവും ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല നിർദ്ദേശവും മമതാ ബാനർജിയുടെയാണ്. ഇത്തരത്തിൽ വിഭാഗീയമായിട്ട് വേർതിരിച്ച് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ഷംസീർ ഗണപതി വിഷയത്തിൽ പറഞ്ഞപ്പോഴും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ഷംസീർ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു വിഭാഗത്തിന് മുറിവേൽപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അല്ലാതെ ഷംസീറിന് സംസാരിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഉദയനിധിക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷെ പാടില്ലായിരുന്നു.
ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ധാർമ്മിക ഉത്തരവാദിത്വമാണ് അത് അവിടെ കാണിക്കണമായിരുന്നു. അത് പുള്ളി കാണിച്ചില്ല എന്നുള്ളതാണ്. അതിന്റെ പേരിൽ പല ആളുകളും പല വിമർശനങ്ങളും കൊണ്ടുവരുന്നു. ഇപ്പൊ ഖുഷ്ബു എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു മുസ്ലിം ആയിരുന്നു എന്നിട്ടും എനിക്ക് വേണ്ടി ഹിന്ദുക്കൾ ക്ഷേത്രം പണിതു, അതാണ് സനാതന ധർമ്മം എന്നാണ് ഖുഷ്ബു പറഞ്ഞത്. അത് ഫാനിസം കൊണ്ടാണെന്ന് പോലും തിരിച്ചറിയാനുള്ള ബോധം ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, ഇവരുടെ ഏതൊക്കെയോ സിനിമ കണ്ടിട്ട് വട്ടായിട്ട് ചെയ്ത് കൂട്ടിയതാണ്. അല്ലാതെ ഇപ്പൊ എന്തുണ്ടായിട്ടാ എനിക്കറിഞ്ഞൂടാട്ടോ. അതുപോലും തിരിച്ചറിയാനുള്ള ബോധമില്ല. അതുകൂടാതെ ഗണേഷ് കുമാറിന്റെ ഒരു അഭിപ്രായം ഉണ്ട്, അപ്പൂപ്പന്റെ മകനായിട്ട് വന്നിട്ടും അച്ഛന്റെ മകനായിട്ട് വന്നിട്ടും അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന രീതി ശരിയല്ല എന്നാണ് ഗണേഷ് കുമാറിന്റെ വാദം. അതൊക്കെ ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിലേക്കൊന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആരാണ് അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിച്ചതെന്നും ആരാണ് രണ്ട് തോണിയിൽ കാല് വെച്ച് നടന്നതെന്നൊക്കെ എല്ലാവർക്കും കൂടെ മനസ്സിലാകുന്നുണ്ട്. തോന്നുമ്പോ ഇങ്ങനെ പാർട്ടി മാറി കളിക്കുന്നവർക്കൊന്നും ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകാനുള്ള അവകാശമുണ്ടോന്ന് എനിക്കറിയില്ല. നിങ്ങളിപ്പോ ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തി പുള്ളി പറഞ്ഞ അഭിപ്രായത്തിനോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് പറയാം, ഉദയനിധി പറഞ്ഞത് അത് യോജിക്കാൻ കഴിയാവുന്ന ഒരു പ്രസ്താവനയല്ല. അല്ലാതെ ഇത്തരത്തിലുള്ള ഇങ്ങനെ ഈ അപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്ന രൂപത്തിലുള്ള അതിനെ പറയാതെ തന്തയ്ക്ക് വിളിക്കാതെ വിളിക്കുക എന്നൊരു സ്വഭാവം കാണിക്കുന്ന ഭാഷണങ്ങൾ വരുമ്പോ ഞങ്ങൾക്കും കുറച്ചിങ്ങനെ പറയേണ്ടി വരും. കാരണം ആരാണ് ഈ അപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിച്ചിട്ടുള്ളതെന്ന് ഇവിടുത്തെ മലയാളികൾക്ക് നല്ല രീതിയിൽ അറിയാം. പിന്നെ തലവെട്ടെന്ന് പറഞ്ഞു വന്ന ടീംസ് ഉണ്ടല്ലോ, മുമ്പ് പറഞ്ഞ ടീംസ്, അവർക്ക് ഉദയനിധി സ്റ്റാലിൻ തന്നെ കൃത്യമായിട്ട് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. തമിഴ്നാടിന് വേണ്ടി ട്രെയിനിന് തലവെക്കാൻ പോയ മുത്തശ്ശന്റെ മകനാണ് ഞാൻ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഏറ്റവും നല്ല മറുപടി എന്താ, തമിഴ്നാടിന് വേണ്ടി ട്രെയിനിന് തലവെക്കാൻ പോയ മുത്തശ്ശന്റെ മകനാണ് ഞാൻ. ഇതിൽ കൂടുതൽ എന്ത് മറുപടി പറയാന. പുള്ളി പുള്ളിയുടെ അഭിപ്രായമല്ലേ പറഞ്ഞത്, ആള് പറഞ്ഞു സനാതന ധർമ്മം, ആൾ ചിലപ്പോ മാറിപ്പോയതായിരിക്കും, അതെന്താ സംഭവം പിടുത്തം കിട്ടാന്ന് പറഞ്ഞതായിരിക്കും, പറയാൻ പാടില്ലായിരുന്നു, അത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞു എന്നതിന്റെ പേരിലും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നതിന്റെ പേരിലും സ്വന്തം അഭിപ്രായം മടി കൂടാതെ വെളിവാക്കി എന്നതിന്റെ പേരിലും ഇത്രയും ക്രൂശിക്കപ്പെടുകയും ഒരു കാര്യവും ഇല്ലാതെ സാമൂഹികമായി വലിച്ചെടുക്കപ്പെടുകയും ഒരു യോഗ്യത ഇല്ലാത്തവർ പോലും ഇതിൽ കയറി അഭിപ്രായം പറയുന്നത് കേൾക്കുമ്പോഴും വല്ലാണ്ട് അങ്ങ് സൂയിക്കാത്തത് കൊണ്ട് തന്നെ വീഡിയോ വരുന്നത്. ഒന്നും തോന്നണ്ട, വല്ലാണ്ട് സൂയിക്കണമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വീഡിയോ വരുന്നത്. ഇവന്മാർക്ക് ഈ സനാതന ധർമ്മം ഓക്കെ, ഇപ്പൊ ഈ വാഴത്ത് വെട്ടാൻ പറഞ്ഞ ആളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് സനാതന ധർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്നറിയോ? ക്ഷമ, സഹജീവികളോട് സ്നേഹം. സനാതന ധർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളിൽ രണ്ടെണ്ണാണത്, ക്ഷമ ഉണ്ടാവണം, സഹജീവികളോട് സ്നേഹം ഉണ്ടാവണം. ഞാൻ പഠിച്ചിട്ടാ വന്ന് പറയുന്നത്. അതുപോലും ഈ ഏതെങ്കിലും ഒരുത്തിന് എന്തെങ്കിലും പറഞ്ഞു എന്ന് കേൾക്കുമ്പോ തന്നെ വാളെടുക്കാൻ നിൽക്കുന്നവരാണ് സനാതന ധർമ്മത്തെ പറ്റി സംസാരിക്കുന്നത്. അവരുടെ അതാ ചോദിക്കുന്ന ഈ ഒരു വിഷയത്തിൽ ക്ഷമിച്ചുകൂടായിരുന്നു. നിങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ പഠിച്ച ധർമ്മം എന്താ, ക്ഷമിക്കുക. എന്താ ക്ഷമിക്കാതിരുന്നത്? സഹജീവികളോട് സ്നേഹം വേണം. എന്തേ സ്നേഹം ഇല്ലാത്തത്? അങ്ങനെ ഉണ്ട് എങ്കിൽ, ഈ രണ്ട് മൂല്യങ്ങളും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ അത്രയും മൂല്യം സംരക്ഷിക്കുന്ന ആളാണെങ്കിൽ ഈ രണ്ടെണ്ണം നിങ്ങൾ പാലിക്കണ്ടേ? അല്ല, ആവശ്യം വരുമ്പോഴൊക്കെ എടുത്ത് മാറ്റിവെക്കാനുള്ളതാണ് ഞങ്ങളുടെ ധർമ്മം എന്നാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ലടാവേ, ഒന്നും പറയാനില്ല. അപ്പൊ മൂല്യങ്ങളൊക്കെ സ്വീകരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇത് സനാതനോ സ്വധർമ്മോ എന്തോ ആവട്ടെ, എല്ലാം ഉൾക്കൊണ്ട് ജീവിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ എല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുക. അല്ലാതെ എനിക്കിഷ്ടമുള്ളത് ഞാൻ സ്വീകരിക്കും, എനിക്കിഷ്ടമില്ലാതെ ഞാൻ തള്ളിക്കളയും എന്ന രൂപത്തിൽ പോകാനാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെ ഒന്ന് എതിർക്കാനും നിൽക്കരുത്. ശരി, ഇത്ര എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇങ്ങനൊരു വിഷയം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ.